അല്ല, ഞാനിപ്പോ പറഞ്ഞത് ഈ കോവിഡ് കാലത്താണ് ഈ പറയുന്ന ഷെട്ടിയുടെ വീഴ്ചയും ജോയി അറയ്ക്കലിന്റെ ചാട്ടവും ഒക്കെ. ഇപ്പോ ഒരുപാട് പ്രതിസന്ധി കാലത്തെ ഭരണം ചെയ്ത ഒരു ബിസിനസ് മാൻ കൂടിയാണ്. അപ്പം എങ്ങനെയാണ് ഇനിയിപ്പോ യാത്ര കോവിഡിന്റെ കൂടി ആയിരിക്കും തൽക്കാലം. ഈ യൂസഫ് അലി ആകാൻ മത്സരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, അവർക്കുള്ള ഒരു മെസ്സേജ് എന്താണ് ഈ ഒരു പ്രതിസന്ധി കാലത്ത്? യൂസഫ് അലി ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ വെൽക്കം. അവർ ആത്മാർത്ഥമായി സത്യസന്ധമായി വിശ്വസ്തയോടുകൂടി ചെയ്താൽ യൂസഫ് അലി ആവാം. പക്ഷേ ഈ കോവിഡിൻ്റെ മരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യം പറയണം മേരിയത്. എന്ന് കണ്ടുപിടിക്കുക, എപ്പോൾ കണ്ടുപിടിക്കുന്നല്ല, നമ്മൾ വി ഹാവ് ടു വെയിറ്റ്. അതിനുവേണ്ടി നമ്മൾ സമയം എത്രയാവും അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ 46 കൊല്ലം കൊണ്ടാണ് യൂസഫ് അലി ആയത്. 1973 December 31 ദുംറയിൽ വന്ന യൂസഫ് അലി ഇന്നത്തെ യൂസഫ് അലി ആവാൻ 46.5 കൊല്ലം പിടിച്ചു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് യൂസഫ് അലി ആവാൻ ചിലപ്പോൾ സാധിക്കും, ചിലപ്പോൾ സാധിക്കില്ല. അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ നാസറിനോട് പറഞ്ഞ മാതിരി ഭാവി ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂസഫ് അലി ആവാൻ ആഗ്രഹിക്കുന്നവർ എന്നേക്കാൾ ഉയർന്നു വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എപ്പോഴും. കാരണം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, ഞാനിപ്പോൾ ഒരു ഹദീസ് വായിച്ചു നാസറെ, ഫാത്തിമ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ മകൾ രാത്രി എണീറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, പുറത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ലോകത്തെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും അതിലൊരു ഭാഗവാക്കാണ് ഇപ്പോഴത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ. അപ്പോൾ മകൻ ഹുസൈൻ എണീറ്റ് ചോദിച്ചു, എന്താ നിങ്ങളുടെ സ്വന്തം കാര്യം ചോദിക്കാതെ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിശാലമായ ഹൃദയമുള്ളവനാണ് ജീവിതത്തിലെ വിജയം. ആയതുകൊണ്ടാണ് ഞാൻ പുറത്ത്, അതൊരു വിശാല ഹൃദയതാണ് പുറത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് യൂസഫ് അലിമാരാവാൻ വരുന്നവർ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ വരട്ടെ, അവർ അധ്വാനിക്കട്ടെ, കഷ്ടപ്പെടട്ടെ, വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടിയിട്ട് അവർ ബിസിനസ് ചെയ്യട്ടെ, അവർ വളർന്നു വരട്ടെ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളതും അരുണിനോട് പറയാനുള്ളതും. പിന്നെ എന്താണ് ചോദിച്ചത്? ഷെട്ടി, അത് ഓരോരുത്തരുടെ ബിസിനസ്സിനെ പറ്റി എനിക്ക് പറയാൻ ഞാൻ ആളല്ല. എനിക്ക് അവരുടെ ബിസിനസ് അറിയില്ല, എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അതുപോലെ ജോയി അറക്കൽ എന്നുള്ള ആളെ ഞാൻ അറിയില്ല, നേരിട്ട് പരിചയമില്ല. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടത് മരണപ്പെട്ടതിന് ശേഷമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ വിളിച്ചു, അരുൺ. എന്നിട്ട് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ളൊരു പെർമിഷൻ്റെ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ എന്നാൽ കഴിയുന്നത് അത് എന്നെ കൊണ്ടാണ് സാധിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പലരും പരിശ്രമിച്ച കൂട്ടത്തിൽ ഞാനും പരിശ്രമിച്ചു. അവരങ്ങനെ പോയി അമ്മ ആ മകൻ എന്നെ വിളിച്ച് താങ്ക് യു പറഞ്ഞു. അത് ഒഴിച്ച് വേറെ അവരായിട്ട് എനിക്ക് ബന്ധമില്ല. ഷെട്ടി അബുദാബിയിലുണ്ടായിരുന്നു, അദ്ദേഹം നല്ല ബിസിനസ്സുകാരനായിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അവരുടെ ബിസിനസ്സായിട്ട് എനിക്കറിയില്ല.